ഹ്യൂസ്റ്റൺ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവ നാളുകളാണ്. നൂറുകണക്കിന് ഭക്തരാണ് ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നത്. ഹ്യൂസ്റ്റൺ ബ്യൂറോയിൽ നിന്ന് ജേക്കബ് കുടശ്ശനാടും ജോജി ജോസഫും നൽകിയ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. ഹ്യൂസ്റ്റണിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നോടൊപ്പം ക്യാമറമാൻ ജോജി ജോസഫാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ 5-ാമത്തെ മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ നേർക്കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും കടന്നുചെല്ലാം. ഹ്യൂസ്റ്റണിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ 5-ാം തിരുവോത്സവമാണ് നടക്കുന്നത്. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായുള്ള ഉത്സവം May 8 മുതൽ 18 വരെയാണ് നടക്കുക. കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പൂജാരീതികൾ പിന്തുടരുന്ന പൂർണ്ണമായും കേരളത്തനിമയുള്ള ക്ഷേത്രമാണ് ഹ്യൂസ്റ്റണിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. കേരളത്തിൽ നിന്ന് നമ്മൾ അമേരിക്കയിൽ എത്തിയതിനു ശേഷം നമ്മളോർക്കും നമ്മൾ കേരളം വിട്ടുപോയി എന്നുള്ളത്. അതിന് പകരമായിട്ട് കേരളത്തിലെ തന്നെ തനതായ രീതിയിൽ നിർമ്മിച്ചൊരു അമ്പലമാണിത്. ഇതോടനുബന്ധിച്ച് തന്നെ കേരളത്തിലെ തന്നെ അതേ രീതിയിലുള്ള മാതൃകയിലെ പൂജകളും ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ അതേ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും ആവർത്തിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉൾപ്പെടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഭാവിയിലുള്ള എല്ലാ വരുന്ന ആൾക്കാർക്കും ഉപകാരപ്രദമായ രീതിയിൽ നിർമ്മിച്ചുവരുന്നൊരു അമ്പലമാണ്. May 8 പ്രതിഷ്ഠാ ദിനത്തോടുകൂടിയാണ് പരിപാടികൾ തുടങ്ങിയത്. May 9 കൊടിയേറ്റം നടന്നു. May 12 ഉത്സവബലി. പള്ളിവേട്ടയ്ക്ക് ശേഷം കഥകളിയും നടക്കും. May 18 ആറാട്ട് നടക്കും. ഇതോടെ 10 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. ഉത്സവ നാളുകളിലുടനീളം ശാസ്ത്രീയ സംഗീത നൃത്ത പരിപാടികളും മറ്റ് കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ഈ വർഷത്തെ പ്രത്യേകത പായസമേളയായിരുന്നു. യുദ്ധം അവസാനിച്ചു എന്ന് ഞാൻ കരുതി, പക്ഷേ ഇല്ല, കുരുക്ഷേത്രം അവസാനിക്കുന്നില്ല. മർത്തികുലത്തിലെ അവസാന ജീവനും തുടിക്കുന്നത് വരെ ജന്മജന്മാന്തരങ്ങളിലൂടെ അത് തുടരും. 40 വർഷത്തിന് മുമ്പ് ചുരുക്കം ഭക്തർ ചേർന്ന് തുടങ്ങിയ പ്രാർത്ഥനാ സംഗമമാണ് ഇത്ര വലിയ ക്ഷേത്രമെന്ന ആശയത്തിന്റെ ആദ്യപടി. 40 വർഷങ്ങൾക്ക് മുൻപ് 8-ോ 10-ോ ഫാമിലി ഒന്നിച്ചുകൂടി എല്ലാ ഞായറാഴ്ചയും ഓരോ വീടുകളിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ട് തുടങ്ങിയ സംരംഭമാണ് ഇന്ന് വളർന്ന് നിങ്ങളെല്ലാവരും കാണുന്ന, നമുക്ക് അഭിമാനിക്കാവുന്ന ഈ ശ്രീ ഗുരുവായൂർ ടെമ്പിളായിട്ട് മാറിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ എല്ലാ ജാതിയും എല്ലാ മതസ്ഥരും എല്ലാവിധ ഹിന്ദുക്കളും അതുപോലൊക്കെ എല്ലാ ഭാഷ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി സംസാരിക്കുന്ന അനേകം ഭക്തജനങ്ങൾ ഇവിടെ കൂടാറുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്ന കാഴ്ചയാണ്. അമ്പലം എത്ര പുരോഗമിച്ചുവെന്നും എത്രയേറെ ആൾക്കാർ ഇവിടെ വരുന്നുവെന്നും. ഇപ്പോൾ ഇവിടെ 10 ദിവസത്തെ ഉത്സവം നടക്കുകയാണ്. വിവിധ കലാപരിപാടികളോടുകൂടി രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന സംരംഭം വൈകിട്ട് 9 മണിയോടുകൂടി ആണ് അവസാനിക്കുന്നത്. ക്ഷേത്രത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ഇപ്പോഴത്തെ പ്രസിഡന്റുമായ ശശിധരൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഉത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ അകത്ത് അനേകം ആൾക്കാർ, ബോർഡ് മെമ്പേഴ്സും ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സും അതുപോലെ തന്നെ പൊതുജനങ്ങളും എല്ലാവരും, പ്രത്യേകിച്ച് ഇവിടുത്തെ തിരുമേനിമാരും അതുപോലെ ഇവിടുത്തെ മറ്റുള്ള ജോലിക്കാരും എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മേളക്കാരെ മിസ്റ്റർ ശ്രീധരനും ശ്രീകുമാറും ഇതിനെ വളരെ പകട്ടേകുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ പ്രാവശ്യവും എന്നും ഉണ്ടായിരിക്കട്ടെ. കേരളത്തിൽ നിന്ന് പല്ലാവൂർ ശ്രീധരൻ, പല്ലാവൂർ ശ്രീകുമാർ എന്നീ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ മേള വിദ്വാൻമാർ ഉത്സവത്തിന് മാറ്റിക്കൂട്ടാൻ എത്തിയിട്ടുണ്ട്. ഹ്യൂസ്റ്റണിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ മുൻപിൽ നിന്നും ക്യാമറമാൻ ജോജി ജോസഫിനോടൊപ്പം ജേക്കബ് കുടശ്ശനാട്.